നമസ്കാരം. രാജ്യം വീണ്ടും സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്കെന്ന് സൂചന. ഏറ്റവും ശക്തമായ കോവിഡ് വ്യാപനത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തണോ എന്ന ചർച്ചയിലാണ് കേന്ദ്രം. റെയിൽ വിമാന സർവീസുകൾ നിയന്ത്രണം വേണോ എന്നതാണ് പ്രാഥമിക യോഗത്തിലെ ചർച്ചാ വിഷയം. കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിലൊഴിച്ച് ബാക്കി എല്ലാ നിയന്ത്രണത്തിലും തീരുമാനം പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കും. തമിഴ്നാട് ലോക്ഡൌണിലേക്ക് നീങ്ങിയതോടെ അതിർത്തി ജില്ലയടക്കം നിശ്ചലമായിരിക്കുകയാണ്. തേനി ജില്ലയിലെ പട്ടണങ്ങളും തെരുവുകളിലുമെല്ലാം വാരാന്ത്യ ലോക്ഡൌണിൽ ഇന്നലെ ശൂന്യമായിരുന്നു. കോവിഡ് ബാധിക്കുന്നവരുടെ നിരക്ക് വർദ്ധിച്ചതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെയും ഞായറാഴ്ചകളിലുമാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ലോക്ഡൌൺ തീരുമാനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ അറിയാനാവും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീണ്ടും പൂർണ്ണ അടച്ചിടലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ് ചെയർമാനും വ്യോമയാന സെക്രട്ടറിയും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിലവിലെ സ്ഥിതി നേരിടാൻ തീവ്ര നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും ആഭ്യന്തര വിമാനയാത്രയും സംസ്ഥാനാന്തര യാത്രകളും നിയന്ത്രിക്കണമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്രമുള്ളത്. ഇവയിൽ പ്രധാനമായും വ്യാപനം കൂടുതലുള്ള പ്രധാന നഗരങ്ങൾക്കിടയിലെ യാത്ര പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കും. സംസ്ഥാനാന്തര യാത്രകൾക്ക് വിലക്ക് പാടില്ലെന്നാണ് നിലവിലെ നിർദ്ദേശം. എന്നാൽ കോവിഡ് സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തിയ ശേഷമാകും ഇതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉടൻ തന്നെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. അതിനു മുന്നോടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. അതിനുശേഷമാവും നിയന്ത്രണങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് സാധ്യത. സർക്കാർ സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ എണ്ണം കുറയും. ഇതിനൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങളോട് വർക്ക് ഫ്രം ഹോമിന് നിർദ്ദേശിക്കുകയും ചെയ്യും. കോവിഡ് 3-ാം തരംഗം ശക്തമായ ഈ സാഹചര്യത്തിൽ രാജ്യത്ത് കരുതൽ ഡോസ് അഥവാ 3-ാം ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 2 ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം അഥവാ 39 ആഴ്ച പിന്നിട്ട ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ, മറ്റു രോഗങ്ങളുള്ള 60 കഴിഞ്ഞവർ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ കരുതൽ ഡോസ് ലഭ്യമാവുക. 60 കഴിഞ്ഞവർക്ക് പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എങ്കിലും ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. കേരളത്തിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 6000 കടന്നു. ഇന്നലെ 6238 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. TPR 11% കടന്നിരിക്കുന്നു. 54108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തിരുവനന്തപുരം 1507, എറണാകുളം 1066, കോഴിക്കോട് 740, തൃശൂർ 407, കണ്ണൂർ 391, കോട്ടയം 364, കൊല്ലം 312, പത്തനംതിട്ട 286, മലപ്പുറം 256, പാലക്കാട് 251, ആലപ്പുഴ 247, കാസർഗോഡ് 147, ഇടുക്കി 145, വയനാട് 119 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്കുകൾ. ദേശീയ തലത്തിലും രോഗബാധിതരുടെ ഗ്രാഫ് കുത്തനെ തന്നെയാണ്. കൂടാതെ കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണവും മരണസംഖ്യയും ഇതുപോലെ തന്നെ മുകളിലേക്കാണ്. ഇന്നലെ അവസാനത്തെ 24 മണിക്കൂറിനിടെ പുതിയതായി വൈറസ് ബാധിതരായത് 159632 പേർക്കാണ്. ഒരു ദിവസത്തെ ഇടവേളയിൽ 327 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 483790. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തൊട്ട് മുൻ ദിവസത്തേക്കാൾ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ 12.4% വർധനവുണ്ടായി. മഹാരാഷ്ട്ര, ഡൽഹി, പശ്ചിമബംഗാൾ, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ. പുതിയ രോഗികളിൽ 62.84% ഈ സംസ്ഥാനങ്ങളിൽ തന്നെയാണുള്ളത്. അതിതീവ്ര വ്യാപനശേഷിയുള്ള ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 3623 1009 കേസുകളുമായി മഹാരാഷ്ട്ര ഒമിക്രോൺ ബാധിതരിൽ 3-ൽ തുടരുന്നു. 519 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹിയാണ് 2-ാം സ്ഥാനം.